എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. ശ്രാവൺ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീജിത്ത്. ഇന്നൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. അതായത് നമ്മുടെ ഇന്ത്യൻ എംബസി പറഞ്ഞിരിക്കുന്ന ഒരു ഇൻഫർമേഷനാണ്. അതായത് നമ്മുടെ ഈ കൊറോണയുടെ സമയത്ത്, ഈ പാൻഡമിക്കിൻ്റെ സമയത്ത് കുവൈറ്റിൽ നിന്ന് നാട്ടിൽ പോയിട്ട് അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യൻ എംബസി. അതായത് പല വിധത്തിൽപ്പെട്ട ആൾക്കാർ, പല രീതിയിൽ നാട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കെല്ലാം വേണ്ടിയിട്ട് ഇന്ത്യൻ എംബസി ഒഫീഷ്യലായിട്ടൊരു രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നതിനാണെന്നാണ് എംബസി പറഞ്ഞിരിക്കുന്നത്. ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് മുന്നോട്ടുള്ള നടപടികൾ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ എംബസി ഈ ഒരു രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ ആർക്കൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറയാം ഈ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക. ഇവിടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ നാട്ടിൽ കുവൈറ്റിൽ നിന്നും പോയിട്ട് ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അവരിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യുക, അവർക്ക് ഒരു ഇൻഫർമേഷൻസ് എത്തിക്കുക. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഒന്നാമതായി പറഞ്ഞിരിക്കുന്നത് ദോസ് ഹു ഹാവ് ഹാഡ് ദെയർ റെസിഡൻസീസ് എക്സ്പയർഡ് ഡ്യൂറിംഗ് ദെയർ സ്റ്റേ ഇൻ ഇന്ത്യ. അതായത് ഈ കൊറോണയുടെ സമയത്ത് നാട്ടിൽ പോയി ആ സമയത്ത് അവരുടെ റെസിഡൻസീസ് എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ അവർ. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ദോസ് ഹു ഹാവ് ലോസ്റ്റ് ദെയർ ജോബ് ഡ്യൂ ടു നോൺ റിട്ടേൺ. തിരിച്ചു വരാൻ സാധിക്കാത്തത് മൂലം തങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ. മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് ദോസ് ഹു ഹാവ് ദെയർ ഹൗസ് ബിലോങ്ങിങ്സ് ഇൻ കുവൈറ്റ്. അതായത് ചിലപ്പോൾ നിർത്തിപ്പോയവരായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇവിടുന്ന് നാട്ടിൽ പോയി കുടുങ്ങിക്കിടക്കുന്നവരായിരിക്കാം. അവരുടെ എന്തെങ്കിലും വീട്ടു സാധനങ്ങളോ അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇവിടെ കുവൈറ്റിൽ കിടപ്പുണ്ട്, അത് തിരിച്ചു വേണം എന്നുള്ള ആവശ്യമുള്ളവർ. അതുപോലെ ദോസ് ഹൂസ് ഫാമിലി മെമ്പേഴ്സ് ആർ ഇൻ കുവൈറ്റ്. അതായത് തന്നെ ഇപ്പം ഫാമിലി മെമ്പേഴ്സിൽ ബാക്കിയുള്ളവരെല്ലാം ഇവിടെയാണ്, ഒരാൾ തന്നെ നാട്ടിൽ പോയി കുടുങ്ങിക്കിടക്കുകയാണ്, തിരിച്ചു വരാൻ പറ്റുന്നില്ല, അങ്ങനെയുണ്ടെങ്കിൽ അവർ. ദോസ് ഹു ആർ ലുക്കിംഗ് ടു റീജോയിൻ ദെയർ ഡ്യൂട്ടീസ്, തങ്ങളുടെ ജോലിയിൽ തിരിച്ച് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇങ്ങനെയുള്ള ആൾക്കാർ, അതുപോലെ മറ്റുള്ളവരെല്ലാം, അങ്ങനെ മറ്റുള്ളവർ എല്ലാവരും തന്നെ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ഈ രജിസ്ട്രേഷൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷന് താഴെ കൊടുക്കാം. ആ ഡിസ്ക്രിപ്ഷനിൽ കയറി ഈ ഒരു കാറ്റഗറിയിൽ പറഞ്ഞിട്ടുള്ള ആൾക്കാർ, അതല്ലാതെ തന്നെ ഏത് രീതിയിലാണെങ്കിലും കുവൈറ്റിൽ നിന്ന് പാൻഡമിക്കിൻ്റെ സമയത്ത് നാട്ടിൽ പോയി കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ ഒരു ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഡേറ്റ കളക്ട് ചെയ്ത്, അതിനകത്ത് കാരണം ഞാൻ പറയാൻ കാര്യം, ഇതിനകത്ത് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഒരുപക്ഷെ ഇന്ത്യൻ എംബസി നടത്തിയേക്കും. കാരണം ഏറ്റവും അടുത്തുള്ള എയർപോർട്ട് ഏതാണ്, അങ്ങനത്തുള്ള ചില കാര്യങ്ങളും ഈ ഒരു ഡീറ്റെയിൽസിനകത്ത് അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കുടുങ്ങിക്കിടക്കുന്ന എല്ലാവരും ഈ ഒരു ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യുക. 2020 അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, 2020 ഒരു രജിസ്ട്രേഷൻ്റെ സമയത്ത്, അതായത് ഗവൺമെൻറ് എംബസി ഇതിനു മുമ്പ് ഒരു രജിസ്ട്രേഷൻ ചെയ്തിരുന്നു, ആ രജിസ്ട്രേഷൻ ചെയ്തവർക്കും ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തങ്ങളുടെ കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും മറ്റുള്ള റിലേറ്റീവ്സിനും ആർക്കാണ് ആരെങ്കിലും ഇവിടെ നിന്ന് കുവൈറ്റിൽ നാട്ടിൽ പോയി കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കുക, അവരോട് ഈ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.